വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് ഇന്ന് വന്നത്, പുതിയ റെസിപ്പിയല്ല, നമ്മുടെ കോട്ടയം തൊടുപുഴ പാല ഈ ഭാഗങ്ങളിലെ പുതിയൊരു റെസിപ്പിയാണ്. പക്ഷേ കണ്ണൂരുകാരുടെയും തലശ്ശേരിക്കാരുടെയും പഴയ റെസിപ്പി തന്നെയാണ്, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്താണെന്ന് പറയൂ. കോഴിക്കാല്. കോഴിക്കാല്, അതായത് കോഴിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് കോഴിക്കാല് ഫ്രൈ ചെയ്യുന്ന കാണാം. ആ, കോഴിക്കാല് ഫ്രൈ ചെയ്യുന്ന ഈവനിംഗ് സ്നാക്സ് ആണ്. ഈവനിംഗ് സ്നാക്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, എങ്കിലും ഞാൻ കാണിക്കുന്നതും കൂടെ ഒന്ന് കണ്ടു. കാരണം സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. എല്ലാ കൂട്ടുകളും ഇപ്പം അതിന് ചേരേണ്ട എല്ലാ കൂട്ടുകളും കൂട്ടിയല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ കപ്പത്തണ്ട് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്ന, ഓരോ കപ്പത്തണ്ട് ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ഈ കപ്പത്തണ്ട് ചാരി വെച്ചിരിക്കുന്ന ഈ കപ്പത്തണ്ടിന്റെ അടിയിൽ എന്തെങ്കിലും എത്ര എന്തമാത്രം കിഴങ്ങുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഈ കപ്പക്കിഴങ്ങ് കൊണ്ട് നമുക്കിന്നൊരു ഒരു പലഹാരം ഉണ്ടാക്കാം. എന്താ അപ്പോൾ എന്തായാലും നമുക്ക് ആ കപ്പക്കിഴങ്ങൊന്ന്, ആ കപ്പക്കിഴങ്ങുണ്ടെങ്കിൽ കപ്പക്കിഴങ്ങൊന്ന് മാന്തി നോക്കാം. കപ്പക്കിഴങ്ങ് കൊണ്ട് നോക്കാം. ഇത് വെറുതെ ചാരി വെച്ചിരിക്കുന്നതാണ് കമ്പ് അല്ലേ? ഒന്നും മണ്ണ് പൊട്ടിച്ചല്ല, ചുമ്മാ ചാരി വെച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ചാരി വെച്ചതിന്റെ അത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ആ, കപ്പക്കിഴങ്ങുണ്ട് കേട്ടോ. ഇത് അടിപൊളി കാര്യങ്ങളാണല്ലേ. ഇത് വെറുതെ കപ്പയൊന്നും നമ്മൾ ഒഴിച്ചു വെക്കുകയൊന്നും വേണ്ടല്ലേ, വെറുതെ ചാരി വെച്ചാൽ മതിയല്ലേ. കണ്ടോ, സാധാരണ മറ്റുള്ള കപ്പക്കിഴങ്ങിനെ നല്ല വെറുതെ ചാരി വെച്ചത്, ഒരു വളവും ഇടാതെ ചാരി വെച്ച ഒരു ഇത് കപ്പക്കിഴങ്ങാണ്. ഇത്രയും ചെറിയ സാധാരണയല്ല കേട്ടോ, ഇത് സാധാരണ ഭയങ്കര നീളവും മുഴുപ്പും കാണും. ആണല്ലേ, 5 കിലോ 6 കിലോ ഒക്കെ കൊണ്ടുവന്ന കപ്പക്കിഴങ്ങ്. ഇതിൻ്റെ അത് ചുറ്റിനുമുണ്ട് കപ്പക്കിഴങ്ങ്. ഒരു കഷ്ണം മാത്രം നമ്മളൊരു ഒരു ഇതിനു വേണ്ടി എടുത്തതാണ്, അത് ഈ ഒരു പീസ്. കപ്പ പൊളിച്ചെടുക്കുക. കപ്പ പൊളിച്ചെടുത്തിട്ട് ഇതിനെ നീളത്തിൽ നമ്മൾ സാധനം കുറച്ച് അരിയണേ കഴുകിയിട്ട്. ഇനി ഇവിടെ ഉള്ളവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടുത്തെ അമ്മച്ചി ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്, കണ്ണൂരുകാരുടെ കോഴിക്കാലെന്ന് പറയും, അത് ഞാൻ ഉണ്ടാക്കാൻ പോവുക. പക്ഷെ കോഴിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, കോഴിയായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് അതിപ്പോ ഉണ്ടാക്കി. നമുക്ക് കോഴിക്കാല ഉണ്ടാക്കാൻ വേണ്ടത് പച്ചക്കപ്പ ഉണ്ടല്ലോ, പച്ചക്കപ്പ, ആ പച്ചക്കപ്പയാണ്. അത് ചെറുതായിട്ട് നീളത്തിൽ അരിയണം. അതിന് എളുപ്പത്തിൽ നീളത്തിൽ അരിയാൻ വേണ്ടിയിട്ട് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പ വെച്ചിരിക്കുക. ഇത് തിളയ്ക്കുന്ന നുമ്പിനായിട്ട് അത് വാങ്ങണം, എന്നാലും നമുക്കത് അരിയാൻ എളുപ്പമാണ്. അധികം വെന്ത് പോകരുത്, തിളയ്ക്കുന്ന നുമ്പിന് നല്ല ചൂടാകുമ്പോൾ വാങ്ങണം. വാങ്ങിയിട്ടത് അരിഞ്ഞാൽ ചെറിയതായിട്ട് നമുക്ക് അരിയാൻ പറ്റും. എന്നിട്ട് അതുകൊണ്ടാണ് കോഴിക്കാല ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാം അതിന് എന്തൊക്കെയാ റെസിപ്പി എന്ന്. ഇതിന് ചേർക്കേണ്ട ചേരുവകൾ, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കാന്താരി ഇട്ടിരിക്കുന്നത്. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കോട്ടയല്ലേ, അല്ല തൊടുപുഴയല്ലേ. അപ്പോൾ ഇച്ചിരി ഇഞ്ചി, കുറച്ച് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വേണ്ടേ, കുറച്ച് മഞ്ഞൾപ്പൊടി വേണോ, ആ അത് മതി കളറിന്. ഇത്ര ഇട്ട് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ കുറച്ച് അരയ്ക്കും. അരച്ചിട്ട് നമ്മൾ കടലമാവ് അല്ലെങ്കിൽ മൈദാമാവ് അതിൻ്റെ കൂടെ കുറച്ച് 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്യും. അതിൽ മുക്കിയാണ് നമ്മൾ വറുക്കുന്നത്. അത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി, അതിനൊരു ഇതിടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി, വേറെ മാവ്പൊടി ഉപയോഗിക്കാവോ, ഗോതമ്പ് പൊടി അല്ലാതെ. ആ ഗോതമ്പ് പൊടി അരിപ്പൊടി അല്ലാതെ ഉപയോഗിക്കുന്നത് കടലമാവും മൈദയും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാ വീട്ടിലും കടലമാവ് കണ്ടെന്ന് കരുതിയല്ല, എല്ലാ വീട്ടിലും മൈദ കണ്ടെന്ന് കാണുകയല്ല. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഉണ്ട്, ഇപ്പൊ റേഷൻ കടയിൽ കിട്ടുന്നുണ്ട് ഗോതമ്പ് പൊടി. പിന്നെ എല്ലാ വീട്ടിലും ഇച്ചിരി പൊട്ടു പുഴുങ്ങ അരിപ്പൊടി കാണും. അപ്പൊ ആ അരിപ്പൊടിയും ഗോതമ്പ് പൊടി ഇട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, റെഡിയാവും. ഞാൻ കടലമാവിലാണ് ചെയ്തിരിക്കുന്നത്, ഇത് തെറ്റിപ്പോയാൽ നമുക്ക് എല്ലാവർക്കും തെറ്റി, പക്ഷെ ഇത് ശരിയാവും. പക്ഷെ അതിന്റെ ബാക്കി അരപ്പ് കൂട്ട് ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഗരം മസാലയും കൂടി ഇടാം കേട്ടോ, എല്ലാം കൂടെ അരച്ചത്. ഇനി ഇതിന് കൂടെ ശകലം കായം കൂടെ ഇടും. ആ കായത്തിൻ്റെ അപ്പോൾ നമുക്ക് കുറച്ച് കായം കൂടി ഇടാം. കുഴഞ്ഞിരിക്കണം, ഒത്തിരി ലൂസായി പോകരുത്, വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ വീണ്ടും പൊടിയിടും, വീണ്ടും വെള്ളം ഒഴിക്കും, പിന്നെയും കൂടിപ്പോയാൽ അവസാനം ഒരു പറമ്പിലെ കപ്പും വിടും കൊണ്ടിട്ട് മുക്കി പൊരിക്കേണ്ടി വരും. അതുകൊണ്ട് പേടിച്ച് പേടിച്ച് ഇച്ചിരി ഒഴിച്ചാൽ മതി, ചക്കെല്ലാം കൂടെ. ആ സിനിമയ്ക്കകത്ത് പണ്ട് വിലോമന ചേച്ചി ചോറുണ്ടോ പോലെ, ഇഷ്ടോ കറി കൂടിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ചോറ് കൂടെ കിട്ടുമെന്ന് പറഞ്ഞ പോലെ ആവും. അപ്പോൾ നമുക്കിത് മുക്കിയാൽ അതായത്
പിടിച്ചിരിക്കും കപ്പയിൽ. വറക്കുമ്പോൾ ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കും ഈ നമ്മൾ ഇച്ചിരി തരിയുള്ള അരിപ്പൊടിയോ റവയോ ഇട്ട് കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിലുള്ള പൊടി എന്താന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യുക. കടലമാവ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം അത് കടലമാവ് തന്നെ കിട്ടിയെന്ന് വരികയില്ല. നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിലുള്ള പൊടി, ഗോതമ്പ് പൊടി എല്ലാ വീട്ടിലും കാണും. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് എപ്പോഴും ഗോതമ്പ് പൊടി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കപ്പ അരിഞ്ഞു ഇങ്ങനെ നീളത്തിൽ നമ്മുടെ കപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കപ്പ അരിഞ്ഞത് ഈ നമ്മുടെ ഈ മാവിനകത്ത് ഈ ബാറ്ററിനകത്തോട്ടിടും. ഉണ്ടോ മുക്കിയെടുക്കണം? ആ മുക്കിയെടുക്കണം. നിങ്ങളോട് പറയാതെ ഞാൻ ചേർത്തേക്കുന്ന ഉപ്പാണ് കേട്ടോ. ഉപ്പ് പറയാൻ മറന്നുപോയി, അത് പിന്നെ ചേർത്തിരുന്നു. ആ തീ കൂട്ടണ്ട, ഇത് വെന്ത കപ്പയാണല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് വേഗം ഇത് ഫ്രൈ ആവും. വെന്ത കപ്പയായോണ്ട് നമ്മളിത് മൂത്തു. നമ്മളിത് കുറച്ചൊന്ന് അടുപ്പ വെച്ച് തിളപ്പിക്കുന്നതിന് മുമ്പ് എടുത്ത കപ്പയായതുകൊണ്ട് വേഗം മൂത്തു. പച്ചയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇതാകുകയില്ല. അപ്പം പേരും സാധനവുമായിട്ട് യാതൊരു സാദൃശ്യം ഇല്ലാത്ത ഒരു 4 മണി സ്നാക്സ് ആണിത്. കോഴിക്കാല്, അതായത് കണ്ണൂരുകാരുടെ കോഴിക്കാല് റെഡി, കണ്ണൂർ തലശ്ശേരി. അത് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയതാണ്. കുറച്ച് മാവുകളൊക്കെ വ്യത്യാസം ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും എടുക്കാവുന്ന മാവുകളാണ്. കടലമാവ് എല്ലാ വീട്ടിലും കാണുകയില്ലാത്തതുകൊണ്ടാണ് ഗോതമ്പൊടി ആക്കിയത്. അപ്പം ദേ കോഴിയുടെ കാല് പോലെ തന്നെ കോഴിക്കാല് ഉണ്ടാ. കോഴിക്കാല് റെഡി. എല്ലാവരും വീട്ടിലിത് ശ്രമിച്ച് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ എളുപ്പമുള്ള സാധനമാണ്. കഴിച്ച് നോക്ക്, ഒരു കോഴിയുടെ കാലെടുത്ത് കഴിക്കും. നോയമ്പ് സമയത്ത് കോഴി കഴിക്കണമെന്ന് ഓർക്കുമ്പോൾ ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ചാൽ മതി. കോഴിയുടെ കാല്, കോഴി ചെയ്യുന്ന കാലാണല്ലോ എന്ന് ഓർത്ത് കാണാം. കൊള്ളാവോ? കോഴിയിറച്ചിയുടെ ടേസ്റ്റ് ഒന്നുമില്ല, ഇത് കപ്പയാണ്. കറക്റ്റ് ചിക്കൻ ഫ്രൈ ആണ്, കോഴിക്കാര് വറുത്ത അതേ ഒരു ടേസ്റ്റ് കറക്റ്റ്.